തിരുവനന്തപുരത്തെ വിദ്യാർത്ഥിനി അമൃതയുടെ കേസിൽ നിർണായക വഴിത്തിരിവ്. അമൃതയുടെ പിതാവും സുഹൃത്തും ചേർന്നാണ് ഫെബ്രുവരി 14 ഒരു സംഘം യുവാക്കളെ മർദ്ദിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. നടുറോഡിൽ അസഭ്യം പറഞ്ഞവരെ കരാട്ടെ അഭ്യാസിയായ അമൃത അടിച്ചോടിച്ചു എന്നായിരുന്നു ഇതുവരെ വന്ന വാർത്തകൾ. യുവാക്കളുടെ പരാതി പ്രകാരം തിരുവനന്തപുരം കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ചതും അമൃതയ്ക്കെതിരെയാണ്. ഫെബ്രുവരി 14 രാത്രി 10:35 ബേക്കർ ജംഗ്ഷനിലെ പോലീസിന്റെ നിരീക്ഷണ ക്യാമറ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണിത്. വഴുതക്കാട്ടേക്കുള്ള റോഡിൽ വലതുവശത്ത് 3 വാഹനങ്ങൾ നിർത്തിയിട്ടത് കാണാം. ഇവയിൽ ഒന്നിലാണ് അമൃതയും കുടുംബവും എത്തിയത്. തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായി ഇവർ ഇറങ്ങുന്നു. വീണ്ടും ക്യാമറ കറങ്ങിയെത്തുമ്പോൾ അമൃതയും ഒപ്പമുള്ളവരും തട്ടുകടയുടെ ഭാഗത്തേക്ക് നടക്കുകയാണ്. ഒന്നുകൂടി തിരിഞ്ഞ് വീണ്ടും ക്യാമറ ഇവിടെ എത്തുമ്പോൾ കയ്യാങ്കളി തുടങ്ങി. ആദ്യം കാണുന്നത് വെള്ളക്കള ഷർട്ടിട്ട യുവാവിനെ 2 പുരുഷന്മാർ ചേർന്ന് മർദ്ദിക്കുന്നതാണ്. തൊട്ടടുത്ത ദൃശ്യവും ഈ മട്ടിൽ തന്നെയാണ്. കയ്യാങ്കളിക്കിടെ തട്ടുകടയ്ക്ക് പിന്നിലേക്ക് മാറിയ യുവാക്കളിൽ ഒരാളെ അമൃത തള്ളി പുറത്തേക്ക് ഇടുന്നു. എന്നാൽ വീണ്ടും കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു പുരുഷനാണ്. കറങ്ങി നീങ്ങുന്ന ക്യാമറയിൽ അവ്യക്തമായ കുറെ ദൃശ്യങ്ങൾ വേറെയുമുണ്ടെങ്കിലും അമൃതയാണ് യുവാക്കളെ കൈകാര്യം ചെയ്തതെന്ന് തെളിയിക്കാൻ പാകത്തിന് ഒന്നുമില്ല. പകരം മർദ്ദനമേറ്റ യുവാക്കൾ കോടതിയിലെത്തി ബോധിപ്പിച്ചതുപോലെ അമൃതയ്ക്കൊപ്പമുള്ള പുരുഷന്മാർ കയ്യാങ്കളിയിൽ പ്രധാന പങ്കുവഹിച്ചുവെന്നാണ് പോലീസ് നിഗമനം. സംഭവത്തെക്കുറിച്ച് അമൃതയുടെ കുടുംബം നൽകിയ പരാതി പ്രകാരം അച്ഛൻ മോഹൻകുമാറും സുഹൃത്തിന്റെ അച്ഛൻ വില്യംസുമാണ് ഒപ്പമുണ്ടായിരുന്ന പുരുഷന്മാർ. കോടതി നിർദ്ദേശപ്രകാരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ തെളിവിനായി ശേഖരിച്ച ഈ ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരമാണ് മനോരമ